ഹലോ എല്ലാവർക്കും, ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചീസ്, ബട്ടർ, അനിയൻ, ക്യാരറ്റ്, മയോണൈസ്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള എഗ്ഗ്, ബ്രെഡ്, ക്യാപ്സിക്കം വേണമെങ്കിൽ എടുക്കാം, ഇനി നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിലും എടുക്കാം. ആദ്യം നമുക്ക് മുട്ട പൊട്ടിക്കാം. ആവശ്യമുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 സ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സോൾട്ട്, ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാനിത് ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരുന്ന വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തു. അനിയൻസ് എല്ലാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി കുറച്ച് അനിയനും കൂടെ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ, ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് പോലെ എടുക്കാം, തിൻ സ്ലൈസ് ആയിട്ട്. പക്ഷേ ഞാനിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ്സിനകത്താണ് നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസ്, ചോപ്ഡ് വെജിറ്റബിൾസ് ഇടാൻ പോകുന്നത്. ആദ്യം ഗ്രീൻ ചില്ലി, അത് കഴിഞ്ഞ് അനിയൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ ടൊമാറ്റോസ്, ആൻഡ് ലാസ്റ്റിലായിട്ട് ക്യാരറ്റും കൂടെ ഇട്ടു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തോ ചോപ്പ് ചെയ്തൊക്കെ ഇടാം. അത് അവരവരുടെ താല്പര്യം അനുസരിച്ച്. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ്. മിക്സ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഒരു പാൻ എടുത്ത് സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ചൂടാക്കി, അതിനകത്ത് 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ബ്രെഡും വെച്ച് ഇങ്ങനെ നമ്മൾ ചൂടാക്കിയെടുക്കുന്നു. ബ്രെഡ് എടുത്തതിന് ശേഷം ഇനി നമ്മൾ അതേ പാനിൽ നമ്മൾ ഓംലെറ്റ് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നു. ഓംലെറ്റ് നമ്മൾ ആവശ്യമുള്ള സൈസ് അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിൽ വെച്ച് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം 2 ബ്രെഡ് എടുത്ത് ഞാൻ അതിനകത്ത് മയോണൈസ് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻസ് അതെല്ലാം സ്പ്രെഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യം അനുസരിച്ച് വെക്കാം. പിന്നെ ക്യാപ്സിക്കം, അത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കി വെച്ച ഓംലെറ്റ് അതിൻ്റെ മേലെ വെക്കുന്നു. പിന്നെ ഒരു ചീസ്, നിങ്ങൾക്ക് 1-2 ചീസ് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഒനിയൻസ് വെക്കുന്നു. വീണ്ടും ഒരു ക്യാപ്സിക്കം കൂടെ വെച്ച് ഇനി അത് നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇത് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഞാനത് ചെയ്തില്ല. ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇനി ഞാനിത് മുറിച്ച് ഇതിൻ്റെ അകം കാണിച്ചു തരാം. ടാൻ, കണ്ടോ എന്ത് രസകരമായ ഒരു സാൻഡ്വിച്ചാണ്. ലേയേഴ്സ് കണ്ടോ നിങ്ങൾ.
ഇത് നല്ല ഒരു ടേസ്റ്റിയുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.